നമ്മുടെ കരസേനാ മേധാവി ബിപിൻ റാവത്ത് സ്ഥാനം ഒഴിയുകയാണ്. ആ സ്ഥാനത്തേക്ക് ഇനി എത്താൻ പോകുന്നത് ഒരു കിടിലൻ ഓഫീസറാണ്. ലഫ്റ്റനന്റ് ജനറൽ മനോജ് മുകുന്ദ് നവാരെയാണ് പുതിയ കരസേനാ മേധാവിയായി ചുമതലയേൽക്കുന്നത്. ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പോരാട്ടങ്ങളിലെ നായക സ്ഥാനം വഹിച്ച വ്യക്തി, അതുപോലെ തന്നെ ഇന്ത്യ ചൈന ബോർഡർ 4000 കിലോമീറ്ററോളം വരുന്ന ഇന്ത്യ ചൈന ബോർഡർ പൊന്നുപോലെ ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ച ആ വീരനായകൻ, അദ്ദേഹമാണ് പുതിയ കരസേനാ മേധാവിയായി ചുമതലയേൽക്കുന്നത്. ഇന്ത്യക്ക് അഭിമാനകരമായ ഒരു നിമിഷം കൂടിയാണ് ഇത്. അദ്ദേഹം ഇന്ത്യയെ പൊന്നുപോലെ കാത്തുകൊള്ളും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹം ഇത്രയും നാൾ കാഴ്ചവെച്ച സേവനങ്ങൾ, അത് ഇന്ത്യക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തതാണ്. അദ്ദേഹം അത്രമേൽ പ്രശംസ അർഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെയാണ് പുതിയ കരസേനാ മേധാവിയായി അദ്ദേഹത്തെ ചുമതല ഏൽപ്പിക്കുന്നതും. ഈ മാസം 31-നാണ് നമ്മുടെ ഇപ്പോഴത്തെ കരസേനാ മേധാവിയായ ബിപിൻ റാവത്ത് സ്ഥാനം ഒഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് അദ്ദേഹം സ്ഥാനമൊഴിയുന്നത്. ആ സ്ഥാനത്തേക്കാണ് പുതിയ കരസേനാ മേധാവിയായ ജനറൽ നരവാനെ, ഇപ്പോൾ നമ്മുടെ കരസേനാ ഉപമേധാവിയായാണ് സേവനം അനുഷ്ഠിക്കുന്നത്. വിരമിക്കുന്ന ജനറൽ ബിപിൻ റാവത്ത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി ചുമതലയേൽക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കാശ്മീരിലെ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്ക് സേനാ പുരസ്കാരം നേടിയ ആൾ കൂടിയാണ് ലഫ്റ്റനന്റ് ജനറൽ മനോജ് മുകുന്ദ് നരവാനെ. കരസേനാ ഉപമേധാവി ആകുന്നതിന് മുൻപ് അദ്ദേഹം കിഴക്കൻ കമാൻഡിലെ തലവനായിരുന്നു. ലഫ്റ്റനന്റ് ജനറൽ ദേവരാജ് അൻപ് വിരമിച്ച ഒഴിവിലേക്കായിരുന്നു അന്ന് ഉപമേധാവിയായി നരവാനെ ചുമതലയേറ്റത്. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ കരസേനാ മേധാവിയായും ചുമതലയേൽക്കുന്നു. വടക്ക് കിഴക്കൻ മേഖലയിലും കശ്മീരിലും ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനാണ് നരവാനെ. ഓപ്പറേഷൻ പവൻ എന്ന് പേരിട്ട ശ്രീലങ്കയിലെ ഇന്ത്യൻ സൈനിക ദൗത്യത്തിൻ്റെ ഭാഗമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ജമ്മുകാശ്മീരിലെ സുദീർഘമായ സൈനിക സേവനത്തിന് സേനാ പുരസ്കാരം നേടിയ നരവാനെ നാഗാലാൻഡിലും അസാം റൈഫിൾസിലും സേവനത്തിന് പുരസ്കാരം, വിശിഷ്ട സേവാ പുരസ്കാരം നേടിയിട്ടുണ്ട്. 1980 ജൂണിൽ പുറത്തിറങ്ങിയ 7-ാമത്തെ ഡിഫൻസ് അക്കാഡമിയിലെ അംഗമായിരുന്നു നരവാനെ. LTTE തുരത്താൻ ശ്രീലങ്കൻ സർക്കാർ ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് ശ്രീലങ്കയിൽ സമാധാനം ഉറപ്പാക്കാൻ പോയ പീസ് കീപ്പിംഗ് ഫോഴ്സിൽ അംഗം കൂടിയായിരുന്നു നമ്മുടെ ചുമതലയേൽക്കാൻ പോകുന്ന നരവാനെ. ആർമി വൈസ് ചീഫ് ആയിരുന്നു അദ്ദേഹം. 4000 കിലോമീറ്റർ വരുന്ന ഇന്ത്യ ചൈന അതിർത്തിയുടെ സുരക്ഷാ ചുമതലയും നരവാനെക്കായിരുന്നു. അവിടെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം നന്നേ ശ്രദ്ധിച്ചിരുന്നു. ചൈനയുമായി ഒരു പ്രശ്നത്തിനും പോകാതെ അദ്ദേഹം ദീർഘമായ സേവനം തന്നെയാണ് അവിടെ അനുഷ്ഠിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹം വീണ്ടും നമ്മുടെ കരസേനാ മേധാവിയായി എത്തുമ്പോൾ അത് ഇന്ത്യക്ക് മുഴുവൻ അഭിമാനമാവുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അത് ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടായ സാഹചര്യത്തിൽ പുതിയ മേധാവിയായി ചുമതലയേൽക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആക്കം കൂടും എന്ന കാര്യത്തിലും ഒരു സംശയമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.